നാപ്പത്തഞ്ച് രൂപ തൊട്ടൊരു പശുക്കളെ കിട്ടും. 45 രൂപ എന്ന് പറഞ്ഞാൽ കുഞ്ഞു പശുവും വീട്ടാവശ്യത്തിന് മാത്രമുള്ള പാലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരു വീട്ടിലേക്ക് നമുക്ക് ഒരു പശു 45 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, അതൊക്കെ എത്ര കറവാണ്? എത്ര പാല്? രണ്ട് നേരം കൂടി 10 ലിറ്റർ പാലുണ്ടാവും. രണ്ട് നേരം 10 ലിറ്റർ കിട്ടും. അപ്പൊ അതൊക്കെ ഒരു 45 രൂപയ്ക്ക് കിട്ടും. എത്രാന്തേ കറവ? അത് ഒന്നാം പേരും രണ്ടാം പേരും കിട്ടും. ഒന്നാം പേരും രണ്ടാം പേരും കടിഞ്ഞൂലും കിട്ടും അല്ലേ? കടിഞ്ഞൂലും കിട്ടും. ഓക്കെ, അപ്പൊ ചെറിയൊരു പശു. ഓ, ചെറിയ പശു, കുഞ്ഞു പശു. കുഞ്ഞു പശു അത് കഴിഞ്ഞാൽ പിന്നെ 50-55. ഓക്കെ, ഈ പശുക്കെ ഒരു നിലവാരത്തിലുള്ളതാണ്. 50-55 പിന്നെ അതിൽ കൂടി കഴിഞ്ഞാൽ ഇതിലിപ്പോ പാലിൽ കുറവാണ്. ജാതിയിൽ ജേഴ്സിയാണ്, ഇറച്ചിക്കാനുള്ള പശുവാണ്. പക്ഷെ അതിൽ പാലിൽ കൂടിയ പശുവാണത്, ഇത് മൂന്നാം പേരാണ്. ഇതൊരു 50-55 രൂപ നിലവാരത്തിൽ കിട്ടും. പാല് 15 ലിറ്റർ പാല് കിട്ടും. ഓക്കെ, ഈ പശുക്ക് ഇത് ഇതും ഇതും അല്ലേ? ഇത് മൂന്നാം പറയാണ്. ഇത് മുട്ട പശു ആണ്, മുട്ട ജേഴ്സി, ബാംഗ്ലൂർ ജേഴ്സി പറയും. ഓക്കെ, മുട്ട അല്ലേ? മുട്ട. ഓക്കെ, ഇതൊക്കെ എത്ര പാല് പ്രതീക്ഷിക്കാൻ? ഇത് രണ്ടു നേരം കൂടി ഇത് പാലായിട്ടില്ല. അതേപോലെ ഇനി പ്രസവിക്കണമെങ്കിൽ സമയമെടുക്കും. സമയമെടുക്കും. അത് പാലാവണമെന്നുണ്ടെങ്കിൽ 10 ദിവസം പിടിക്കും. അപ്പൊ പാലായി കഴിഞ്ഞാൽ 20 ലിറ്റർ പാല് കിട്ടും. ഓക്കെ, അപ്പൊ ചേട്ടന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഒരു വില 45 പോലെ അല്ലേ? 45-50 രൂപ പശുവിനനുസരിച്ചാണ് വില. അത് 45 രൂപയ്ക്ക് വന്നിട്ട് ഇവിടെ വല്ല എല്ലാ പശുവിനും 45 രൂപ കിട്ടുക വെച്ചാൽ കിട്ടില്ല. കിട്ടത്തില്ല. 45 രൂപയ്ക്ക് 45 രൂപ പശുവിനെ കിട്ടും. ഓക്കെ, അപ്പൊ ഒത്തിരി വില കുറഞ്ഞ പശുക്കളെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 10-30 രൂപയ്ക്ക് 35 രൂപ കിട്ടില്ല. കിട്ടില്ല. 35 രൂപ കൂടെ അരക്കറവിന് കൊടുക്കണം. ഓക്കെ, അരക്കറവ് 6 മാസം കറന്ന പശുവിന് 35 രൂപ കൊടുക്കണം. ഓക്കെ, ഈ വില കുറഞ്ഞ പശുക്കൾ എന്ന് പറയുമ്പോൾ സ്കീമിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ? അങ്ങനൊന്നുമില്ല, സ്കീം ഇല്ലല്ലോ. സ്കീം അവിടെ ഇവിടെയൊക്കെ എവിടെയെങ്കിലും സ്കീമുള്ളൂ, അല്ലാതെ മൊത്തത്തിലുള്ള സ്കീമൊന്നും ഇപ്പൊ ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയിട്ടില്ല. സ്കീമിന് വരുമ്പോ സ്കീമിന്റേതാ. സ്കീമിനായിട്ട് പശുക്കളൊന്നുമില്ല. സ്കീം 60,000 രൂപ പാസ്സായി കഴിഞ്ഞാൽ 60,000-60,000 പശുവിന് വാങ്ങണോണ്ട് 60,000 കൂട്ടിയിട്ട് ബാക്കിയുള്ള കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ട് ഒരു ലക്ഷം എടുത്തോണ്ട് എന്തായാലും ഇവിടെ പൈസ കൊടുത്താലേ നമുക്ക് പശുവിനെ കിട്ടുള്ളൂ. വീട്ടിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരെത്രയാണോ അവർക്ക് സബ്സിഡി കിട്ടണം അത് കിട്ടും. അതാണ് ഈ സ്കീം എന്ന് പറഞ്ഞ സാധനം. അല്ലാതെ സ്കീമിന്റെ പശുവൊന്നുമില്ല. നമ്മളിവിടുന്ന് പൈസ വാങ്ങിക്കൊണ്ടായിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടായിട്ട് അവിടെ സ്കീമിലേക്ക് ചേർത്താണ്. ഓക്കെ, ചേട്ടൻ ഇപ്പൊ കൂടുതൽ ഇപ്പൊ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരുടെ നമ്മുടെ ഇവിടുത്തെ കെട്ടുകറികൾ പോയിട്ടാണോ അതോ പശുവിനെ എടുക്കുന്നത്? വീടുകളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും എടുക്കുന്നത് കെട്ടുകറിയിൽ നിന്ന് എടുക്കാറുണ്ട്. ഗ്രാമങ്ങളിൽ നിന്ന് കെട്ടുകറി എടുക്കാറുണ്ട്. അപ്പം ഈ ഒരു അവിടെ നിന്ന് വരുന്ന ആളെ നോക്കുമ്പോ വിലക്കുറവ് ഇവിടെ ആയിരിക്കും കിട്ടുന്നത്? അല്ല, കെട്ടുതറികളിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ പണി എളുപ്പമുണ്ട്. വീടുകളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കുറെ നേരം സംസാരിച്ചിട്ടൊക്കെയാണ് നടക്കുള്ളൂ. അതുപോലെ അവർ വീട്ടുകാർ ഇപ്പോൾ പശുവിനെ വിൽക്കാനായിട്ട് അവിടെ നിൽക്കില്ലല്ലോ, ചിലപ്പോൾ വല്ല ഫാക്ടറിയിലും ജോലിക്ക് പോയിട്ടുണ്ടാവും. ഓക്കെ, അവർ വരുന്നവരെ അത് നിൽക്കണം. ഓക്കെ.